ഇന്ത്യ കാതലിക് അസോസിയേഷൻ 43rd ഈസ്റ്റർ ആഘോഷമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. വിവിധ രീതികളിൽ ഉള്ള കത്തോലിക്ക വിശ്വാസികൾക്ക് ഒന്നിച്ചു കൂടുവാന് ഒരേ ഒരു വേദി ഉള്ളത് ഇത് ഇന്ത്യ കാതലിക് അസോസിയേഷൻ മാത്രമാണ്. ഫോക്കാനയുടെയും മലയാളി അസോസിയേഷന്റെയും മറ്റുള്ള പല ഓർഗനൈസേഷനുകളുടെയും മുന്നിൽ ചുക്കാൻ പിടിക്കുന്ന ഒരു നർത്തകിയും അതിലുപരിയായി ഒരു നല്ല കലാകാരിയുമായ ലൈസി അലക്സിനെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ എം സി ആയിട്ട് ഞാൻ ക്ഷണിക്കുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ലൈസി അലക്സ്. ഇന്ത്യൻ കാത്തലിക് അസോസിയേഷന്റെ 43rd ഈസ്റ്റർ ആഘോഷ പരിപാടിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങളേവർക്കും എൻ്റെ ഹൃദയപൂർവമായ നമസ്കാരം. അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് കുടിയേറിയ ഇന്ത്യൻ കത്തോലിക്ക സമൂഹത്തിന്റെ ആത്മീയ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച കാത്തലിക് അസോസിയേഷന്റെ സംഭാവനകൾ എന്നും വിലപ്പെട്ടതാണ്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ ഉത്ഥാനമാണ് അവരുടെ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും അടിസ്ഥാനം. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളതുമായ ശ്രീമാൻ അലക്സ് തോമസിനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ കാത്തലിക് അസോസിയേഷന്റെ പ്രസക്തിയെ പറ്റി ഇവിടെ ഓൾറെഡി ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യൻ കാത്തലിക് അസോസിയേഷനിൽ ഒരുപറ്റം പുതിയ ചെറുപ്പക്കാർ കടന്നു വന്നിരിക്കുന്നു. അവർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ കരങ്ങളിൽ ഇന്ത്യൻ കാത്തലിക് അസോസിയേഷന്റെ ഭാവി സുരക്ഷിതമായിരിക്കും എന്ന് ഒരു ബോർഡ് ഓഫ് ട്രസ്റ്റി മെമ്പർ എന്ന നിലയിൽ എനിക്ക് ഉറപ്പുണ്ട്. ഇന്ത്യൻ കാത്തലിക് അസോസിയേഷന്റെ സെക്രട്ടറി ശ്രീമാൻ റോയി ആന്റണി, സ്വാഗത പ്രസംഗത്തിനായി ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ത്യ കാത്തലിക് അസോസിയേഷന്റെ പിറവി തൊട്ട് ഇന്നോളം ഈ സംഘടന ഏറ്റവും ശ്രദ്ധാപൂർവം നടത്തി വരാനുള്ള ആഘോഷമാണ് ഈസ്റ്റർ. ഇതിന് കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരശിലയായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് തന്നെ. ഇതിഹാസങ്ങളോ പുരാണങ്ങളോ മറ്റ് മതഗ്രന്ഥങ്ങളോ പരിശോധിച്ചാൽ മരിച്ചവരിൽ നിന്നും ഉദ്ധാനം ചെയ്യപ്പെട്ടത് യേശു ക്രിസ്തു മാത്രം. അധ്യക്ഷൻ ശ്രീ ആൻഡോ വർക്കി കണ്ണാടനെ ഏറ്റവും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു. നമ്മുടെ മുഖ്യാതിഥിയായ പ്രിയ ബഹുമാനപ്പെട്ട റാഫേൽ അമ്പാടനച്ചന് ഈസ്റ്റർ ആഘോഷത്തിലേക്ക് സ്നേഹപൂർവ്വം ഹാർദമായി സ്വാഗതം ചെയ്തു. അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ ആൻഡോ കണ്ണാടനെ ഞാൻ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ത്യ കാത്തലിക് അസോസിയേഷന്റെ 43rd ഈസ്റ്റർ ആഘോഷത്തിലേക്ക് പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന നിങ്ങളെ ഓരോരുത്തർക്കും അസോസിയേഷന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈസ്റ്റർ ആശംസകൾ ആദ്യമേ നേർന്നുകൊള്ളുന്നു. സഭയുടെ ഏറ്റവും വലിയ തിരുനാൾ ആണല്ലോ ഉയർപ്പ് തിരുനാൾ, അല്ലെങ്കിൽ ഈസ്റ്റർ. ഈസ്റ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം എവിടെയോ ഞാൻ വായിച്ചതായി ഓർക്കുന്നു, പുതിയ പൂക്കളുടെ ഉത്സവം. ഉത്ഥിതനായ ഈശോ ഉയർത്തെഴുന്നേറ്റപ്പോൾ ആദ്യം സംസാരിച്ചത് രണ്ട് ചോദ്യങ്ങളോട് കൂടിയാണ് സംസാരിച്ചത്. സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? ആരെയാണ് നീ അന്വേഷിക്കുന്നത്? അതിനുത്തരം ഉത്ഥിതനായ ഈശോ ആണ് എന്ന് നമുക്കറിയാം. ഈസ്റ്ററിൻ്റെ മഹത്വം അറിഞ്ഞാൽ നമുക്കാർക്കും നിരാശപ്പെടേണ്ടതില്ല. ഉത്ഥിതനായ ഈശോയിൽ ആശ്വാസവും അനുഗ്രഹവും ലഭിക്കുവാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഈ പുതിയ പൂക്കളുടെ ഉത്സവത്തിലേക്ക് സംഗീത സാന്ദ്രമായ ഒരു സയനം നേർന്നുകൊണ്ട് ഒത്തിരി സന്തോഷത്തോടെ ഇത്രയും ഒരു ജനം ഇവിടെ കാണുമെന്ന് സംഘാടകർ പോലും ഞെട്ടിച്ചുകൊണ്ട് സംഘാടകരെ പോലും ഞെട്ടിപ്പിച്ചുകൊണ്ട്
ഇത്രയും പേർ ഇവിടെ എത്തിച്ചേർന്നതിലുള്ള സന്തോഷം വീണ്ടും വീണ്ടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആരംഭം മുതൽ അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ ആരാധനാക്രമത്തെക്കുറിച്ചും സഭയുടെ സ്ഥാപനത്തെക്കുറിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ 24 സഭാ സമൂഹങ്ങളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ എന്ന് ഓർക്കുക. അസോസിയേഷന് പറ്റിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ശക്തമായ രീതിയിൽ അവരതും ചെയ്യട്ടെ. ഇത് രണ്ടും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കോൺഫ്ലിക്റ്റിന്റെ ആവശ്യമേ ഇല്ല. ഇന്ത്യൻ കാത്തലിക് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ്, ഞാൻ സ്നേഹപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ചെക്ക് കൈമാറുന്നതിന് വേണ്ടി മിസ്റ്റർ ജോസ് മലേ, പ്ലീസ് കം. കാത്തലിക് അസോസിയേഷന്റെ ഈ പുതിയ ഭാരവാഹികൾ, പുതിയ അംഗങ്ങൾക്കും പുതിയ ഇത് പഴയ ഒരു എസ് എസിലോട്ട് വളർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന നമ്മുടെ എല്ലാ നിങ്ങളുടെ സഹകരണമാണ്. ഈ സഹകരണം ഒരുപക്ഷെ അത് ഊർജ്ജമായിട്ട് നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ വരട്ടെ, അങ്ങനെ നമ്മുടെ സമൂഹം നന്നാകട്ടെ, നമ്മളിലൂടെ നമ്മുടെ സമൂഹവും രാഷ്ട്രവും നന്നാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. And also our സംഗീതത്തിൽ നമ്മളെല്ലാവരെയും ആരാധിച്ച നമ്മുടെ ഫാദർ ജോണി ചെങ്ങാളൻ, അസോസിയേഷൻ്റെ മറ്റ് ഭാരവാഹികളെ, കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ആൻഡ് ഡിയർ ഫ്രണ്ട്സ്, ക്ഷണിക്കുകയാണ്. ഇന്ത്യൻ കാത്തലിക് അസോസിയേഷൻ ക്രൈസ്തവ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ അന്യന്റെ വിഷമങ്ങളിൽ പങ്കുചേരുവാൻ, അന്യന്റെ കണ്ണുനീരിൽ പങ്കുചേരുവാൻ ചാരിറ്റിക്ക് വളരെ നല്ല പ്രാധാന്യം കൊടുക്കുന്നു. കോർഡിനേറ്റ് ചെയ്തത് രണ്ട് പേരാണ്, അതായത് അലക്സ് മുരിക്കനാനി ആൻഡ് ഓൾസോ നമ്മുടെ സെക്രട്ടറി റോയ് ആൻ്റണി. അവർക്ക് രണ്ട് പേർക്കും ഈ പരിപാടി ഇത്രയും ഭംഗിയായിട്ട് നടത്തുന്നതിന്, ഇത്രയും ആളുകളെല്ലാം ഇവിടെ വരുത്തിച്ചതിനും എല്ലാവർക്കും ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ്റെ പേരിൽ നന്ദി പറയട്ടെ.